മുഹമ്മദ്. ജമീസ് മുഹമ്മദ്. ജമീസ് മുഹമ്മദിനെ വിളിച്ചിട്ട് രണ്ട് പേര് വന്നല്ലോ. ആ ഇതാരാണ്? ഞാൻ അവന്റെ കൂടെയുള്ളതാ. ഞാൻ എവിടെ പോയാലും ഞാൻ വരും. എന്റെ പേര്? എന്റെ പേര് ജോക്കി. അടിപൊളി. എങ്ങനെ പാടൊക്കെ കാണാറുണ്ട്? ശരിക്കോ? ഏത് പാടാ കണ്ടിട്ടില്ല പറയൂ. തെങ്കാശി പൊട്ടണ സിനിമയിൽ ചേച്ചി നന്നായിട്ട് അഭിനയിച്ചു, ഓസ്കാർ കിട്ടും. തെങ്കാശി പൊട്ടണോ? ഞാനോ? എടാ ഈ ചേച്ചി ആ പടത്തിൽ, ചേച്ചി ആ പടത്തിൽ ഉണ്ടോ? ഞാനൊന്നുമില്ല. എടാ അത് ഈ ചേച്ചിയല്ല, അത് കലാഭവൻ നാരായണൻ കുട്ടിയോ? ഞാൻ രചന നാരായണൻ കുട്ടിയാണ്. ഈ കുട്ടികളൊക്കെ കൂടിട്ട്. ഹലോ, എന്തൊക്കെയാ വിശേഷങ്ങള്? നല്ല വിശേഷം. ഈ കൊറോണ കാരണം ആകെ കെട്ടുന്നേ. പെട്ടൂലേ? പെട്ടെന്ന് പറയണ്ട. ആരെയും കാണാൻ പറ്റാതെ, പ്രോഗ്രാമില്ലാതെ. എന്തൊക്കെയാ മെയിൻ ഐറ്റംസ്? എന്തൊക്കെയാ സംസാരിക്കുക? മെയിൻ ആയിട്ട് പറഞ്ഞാ ഞാൻ ചെറുതായിട്ടൊക്കെ മിമിക്രി ചെയ്യും. ശരിക്കും? പിന്നെ ഞാൻ കൂച്ചയുടെ ശബ്ദം ചെയ്യും. എന്തിനെ? അടിപൊളി. കൊള്ളാലോ. പിന്നെ എന്ത് ചെയ്യും? എടാ നിന്റെ ആഫ്രിക്കയിലൊക്കെ കാക്കേനെ കറിയാ. ഒന്നും കേക്കല്ലോ ചേച്ചി. ഒന്നും കേക്കല്ലോ. ഞാനൊന്നും കേട്ടില്ലല്ലോ. ഇവനാള് വിചാരിച്ച പോലെ അല്ലല്ലോ. നല്ല വിശേഷം. സുഖായിരിക്കുന്നത്. ഞാൻ ഒരു ദിവസം കൊണ്ടുപോവാൻ ട്രെയിനിനകത്ത്. ജയകുമാരേട്ടനോട് തന്നെ നിന്നോളൂ അല്ലേ. എനിക്ക് ജാക്കിയുടെ സംസാരം കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. നമുക്ക് ജാക്കിയോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നോക്കാം. ഈ ആറിൽ അഞ്ചു പോയാൽ എന്ത് കിട്ടും? അതെങ്ങനെ? ഞാൻ ആറല്ല പറഞ്ഞു, ആറെന്ന സംഖ്യ. അടിപൊളി. കൊള്ളാം കൊള്ളാം. നീ മമ്മൂട്ടി ഫാനാണോ ലാലേട്ട ഫാനാണോ? ഞാൻ ഈ രണ്ടുള്ള ഫാനല്ല, ഞാൻ ദുൽഖർ സൽമാന്റെ ഫാനാ. ഈ ടിക്യുന്റെ പുതിയ പടം ഏതാണെന്നറിയോ? അച്ചപ്പും കോയിലപ്പും. ഏതാ കുറുപ്പാണ്? കുറുപ്പ്. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടി ആരാ? സണ്ണി. അതെ, സൗണ്ട് എവിടെ നിന്ന് വന്നാ? ഈ സണ്ണി ലിയോൺ എന്ന് പറയുമ്പോ സൗണ്ട് എക്സ്ട്രാ വന്നല്ലോ. ആണോ? സണ്ണി ലിയോണ്. അരെ കഴിഞ്ഞ ദിവസേ ധോണി, എം എസ് ധോണി സെഞ്ചുറി അടിച്ചോ? ഇല്ല, പെട്രോൾ ഡീസൽ സെഞ്ചുറി അടിച്ചേ കണ്ടോ? സൂപ്പർ ജാക്കി. ജമീസും അസലായിട്ട് പെർഫോം ചെയ്തു. അടിപൊളി അടിപൊളി. പ്രജോദേട്ടാ സൂപ്പർ ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാ സൂപ്പർ. താങ്ക് യു ആ സോറി. ജാക്കിയിലേക്ക് വരികയായിരുന്നു. ജാക്കി ഗംഭീര വരുന്ന കേട്ടോ. കാര്യം ഈ ജമീസും ജാക്കിയും കൂടി ഇത്രയും മനപ്പുറത്തുവാന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇതുപോലെ കൗണ്ടർ പറഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ അസാധ്യ കഴിവ് വേണം. ജാക്കി കിടിലം കക്ഷിയാണ്. ജാക്കി കിടിലം. ജാക്കി ജമീസിനേക്കാളും നന്നായിട്ട് ജാക്കിയാ ചെയ്ത്. എന്ന് തുടങ്ങി ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്? ഞാൻ കോമഡീസ് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സീസണില്. രണ്ടാമത് ഞാൻ വരാൻ വേണ്ടി കുറെ പ്രാക്ടീസിന് ഒരു വർഷമായി. ഇതിന് എന്റെ ഇടയിൽ കുറച്ച് ഒരു ഓപ്പറേഷൻ ചെറിയ ഇതില് കുറെ വീട്ടില് റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു കുറച്ചൊക്കെ. അപ്പൊ പിന്നെ വെറുതെ ഇരുന്നപ്പോ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ പഠിച്ചത്. വരാൻ വേണ്ടി കുറെ ഇത്. അപ്പൊ കൊറോണ വന്ന് പരിപാടി നിന്നുപോയത്. അതിനാണ് നമ്മളെല്ലാവരും ഒരു വലിയ കയ്യടി ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത്. ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ കോമഡി ഉത്സവത്തിൽ വരാൻ വേണ്ടി ഇത്രയും പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല തമാശകളൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് ജമീസ് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. കവിത.
നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിദേശങ്ങളിലും ഒക്കെ ഉള്ള ഒരു കലയായിരുന്നു, ഇന്ത്യയിലും ഉണ്ടായിരുന്ന കലയാണ്. ഏതായാലും നന്നായിട്ട് അവതരിപ്പിച്ചു. അപ്പൊ ജമീസിനും ജാക്കിക്കും നിങ്ങൾ രണ്ട് വ്യക്തികളായിട്ട് തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത്. ഓക്കേ.